എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ടാറൂസ് കിച്ചനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ടാർസൻ. കോവിഡ് അതിജീവനത്തിന് ശേഷം എനിക്കുണ്ടായ ചില ദുരനുഭവങ്ങളുടെ സാഹചര്യത്തിൽ വളരെ സങ്കടകരമായ ഒരവസ്ഥയിലാണ് ഞാൻ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. എൻ്റെ ക്വാറന്റൈൻ അനുഭവത്തിൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. മറ്റുള്ളവരിലേക്ക് പലരും ഷെയർ ചെയ്തു എന്നറിയിച്ചു, അതിന് പ്രത്യേകം നന്ദി. കോവിഡിനെ അതിജീവിച്ച ഒരു വ്യക്തി ശാരീരികമായും മാനസികമായും വലിയ പ്രയാസം അനുഭവിക്കുന്നവരാണെന്ന് ആ രോഗം വന്ന് ഭേദമായവർക്കറിയാം. എന്നാൽ അതിൻ്റെ കൂടെ സമൂഹത്തിൽ നിന്നുള്ള അവഗണനയും കൂടിയാകുമ്പോൾ ശരിക്കും താങ്ങാനാകാത്ത ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഞാൻ നേരിട്ട് അനുഭവിച്ച ഇത്തരം രണ്ട് അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ഞാൻ രോഗബാധിതനായിരുന്നപ്പോൾ പലരും എനിക്ക് ആശ്വാസവാക്കുകളും പ്രാർത്ഥന ആശംസകളും അയക്കാറുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ക്വാറന്റൈൻ കാലാവധി കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം, അതായത് രോഗം നിർണയിച്ച് 16-ാമത്തെ ദിവസം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ വ്യത്യസ്ത സാഹചര്യങ്ങളിലെ രണ്ട് അടുത്ത സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് ഇപ്രകാരം ദിവസേന മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്ന സുഹൃത്തുക്കളെ കണ്ടു. ഞാൻ വലിയ സന്തോഷത്തോടെ അവരെ സമീപിച്ചപ്പോൾ അവർ വളരെ തിരക്കനുഭവിച്ച് ഒന്നും സംസാരിക്കാതെ തന്ത്രപൂർവം ഒഴിഞ്ഞു മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചു. സത്യത്തിൽ എനിക്ക് ഭയങ്കര സങ്കടം ആ സമയത്തുണ്ടായി. കാരണം ഒരിക്കലും ആ രണ്ട് വ്യക്തികളിൽ നിന്ന് ഞാൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നെ കണ്ട പാടെ ഒരു ഭീകര ജീവിയെ കണ്ടതുപോലെ അവർ ഒഴിഞ്ഞു മാറിപ്പോയി. എനിക്ക് വളരെ സങ്കടം തോന്നി. ഈ രോഗത്തെക്കുറിച്ച് എല്ലാവർക്കും ഭയമുണ്ടാകും എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. എന്നാൽ അറിവില്ലായ്മ മൂലം, വിവരക്കേട് മൂലം കോവിഡ് രോഗത്തെ അതിജീവിച്ച ഒരാളെ അവഗണിക്കുന്നത് വളരെ വേദന ഉളവാക്കുന്ന ഒരു കാര്യമാണ്. അത് അനുഭവിച്ചതിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണ് ഞാൻ ഈ അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. പുതിയ പഠനങ്ങളനുസരിച്ച് ഒരാളിൽ കൊറോണ വൈറസ് പ്രവേശിച്ചാൽ രോഗലക്ഷണം പ്രകടിപ്പിക്കുന്നതിന് മുമ്പ് ഏകദേശം 5 ദിവസവും രോഗലക്ഷണങ്ങൾ തുടങ്ങിയതിന് ശേഷം 7 മുതൽ 10 ദിവസം മാത്രമാണ് ആ രോഗിക്ക് മറ്റൊരാളിലേക്ക് രോഗം പകർത്താൻ സാധിക്കുകയുള്ളൂ എന്ന് എല്ലാ പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ രോഗലക്ഷണം തുടങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ രോഗം നിർണയിച്ചതിന് 14 ദിവസത്തിന് ശേഷം പുറത്തിറങ്ങുന്ന അസുഖം ഭേദമായ ഒരു മുൻ കോവിഡ് രോഗിയെ നമ്മൾ എന്തിന് ഭയക്കണം? പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കുക. ആദ്യം ഈ രോഗം എന്താണ്, ഈ രോഗം എങ്ങനെ പടരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ വിവരക്കേട് മറ്റുള്ളവരെ അവഗണിക്കാനുള്ള ഒരവസരമായി നാം ആരും ശ്രമിക്കാതിരിക്കുക. ഒരു പക്ഷേ നിങ്ങൾക്കും നാളെ ഈ രോഗം വരാം. അതിനാൽ പ്രിയപ്പെട്ടവരെ, കോവിഡ് അതിജീവിച്ച വ്യക്തികളെ നിങ്ങൾ വന്ദിക്കേണ്ട, പക്ഷേ നിന്ദിക്കരുത്. പോയി കെട്ടിപ്പിടിച്ച് അവരെ ആശ്വസിപ്പിക്കുകയോ അവരോട് സഹതപിക്കുകയോ ഒന്നും വേണ്ട. ഒരല്പം അകലത്തിൽ നിന്നെങ്കിലും അവരുടെ അനുഭവങ്ങൾ കേൾക്കുക. അവരോട് നല്ല രീതിയിൽ പഴയതുപോലെ തന്നെ പെരുമാറാനായിട്ട് എല്ലാവരും ശ്രമിക്കുക.
വളരെ സങ്കടം വന്നു. അതുകൊണ്ട് മാത്രമാണ് ഇത്ര കടുപ്പിച്ച രീതിയിൽ നിങ്ങളോട് ഞാൻ പറയുന്നത്. ക്ഷമിക്കുക. രണ്ടാമത് എനിക്കുണ്ടായ അനുഭവം ഒരു ആശുപത്രിയിൽ നിന്ന് തന്നെയാണ്. എനിക്ക് സൈനസൈറ്റിസിൻ്റെ തലവേദന ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ക്വാറന്റൈൻ ആയിരിക്കുന്ന രണ്ടാഴ്ചയിൽ അതിൻ്റെ മരുന്നുകൾ കഴിക്കുകയോ സ്പ്രേ ഉപയോഗിക്കുകയോ ചെയ്തിരുന്നില്ല. അതിനാൽ ഈ രോഗം വന്ന് ഭേദമായതിനു ശേഷവും കുറച്ച് തലവേദന അനുഭവപ്പെടാറുണ്ടായിരുന്നു. ഈ രോഗം ഭേദമായതിന് ശേഷം, അതായത് 14 ദിവസത്തെ ക്വാറന്റൈന് ശേഷം, 12 ദിവസം കഴിഞ്ഞ് ഞാനൊരു ആശുപത്രിയിൽ ഒരു ENT ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ സാധാരണയായി ഇന്ന് ഏത് ആശുപത്രിയിൽ ചെന്നാലും ഒരു ചോദ്യാവലി നമ്മൾ പൂരിപ്പിക്കണം, കോവിഡ് ലക്ഷണങ്ങൾ ഉണ്ടോ ഇല്ലോ എന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്ന നേഴ്സിനോട് പറഞ്ഞു, ഞാൻ ഈ കോവിഡ് രോഗം വന്ന് ഇത്ര ദിവസം മുതൽ ഇത്ര ദിവസം വരെ ക്വാറന്റൈൻ ആയിരുന്നു, ഇപ്പോൾ മൊത്തം ഇത്ര ദിവസം കഴിഞ്ഞു എന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഇത് കേട്ട പാടെ അവിടെ ഉണ്ടായിരുന്ന നേഴ്സിനെ നമ്മളെ പിന്നെ ഒരു പ്രേതത്തെ നോക്കുന്ന പോലെയാണ് അവർ കൈകാര്യം ചെയ്തത്. അവരുടെ പെരുമാറ്റം മാറി. അവരുടെ മുഖത്ത് കണ്ടാൽ തന്നെ അവരാകെ പേടിച്ചു പോയി. അവിടെ നിന്നും അവരെ ഡോക്ടറെ വിളിച്ചു. അപ്പോൾ ഡോക്ടറുടെ നിബന്ധന വേറെ, തൊണ്ടയും മൂക്കും പരിശോധിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഡോക്ടറെ കാണാം. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഡോക്ടറെ കാണാം. അങ്ങനെ ഞാൻ ഡോക്ടറെ കണ്ടു. തലവേദനയുമായി വന്ന എൻ്റെ ഒരു BP നോക്കാൻ പോലും ഡോക്ടറോ OP ഉണ്ടായിരുന്ന നേഴ്സോ തയ്യാറായില്ല എന്നത് തികച്ചും ഖേദകരമാണ്. അതുപോലെ ഡോക്ടർ ഒന്ന് ടോർച്ച് അടിച്ച് എൻ്റെ തൊണ്ടയോ മൂക്കോ ഒന്നും നോക്കിയില്ല. ആകെ ചെയ്തത് ഒരു പാരസെറ്റമോളും ഒരു ആൻറ്റിബയോട്ടിക്കും എഴുതി തന്നു. ഞാൻ ഈ കാര്യം ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ എനിക്ക് തന്ന മറുപടി, കോവിഡ് പോസിറ്റീവായ ഒരാളെ ഇപ്രകാരം ചികിത്സിക്കണമെങ്കിൽ കുറഞ്ഞത് 30 ദിവസമെങ്കിലും കഴിയണം എന്നാണ്. അതിന് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്, എയറോസോൾ ജനറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് വിൽ ബി ഓൺലി ആഫ്റ്റർ 30 ഡേയ്സ് എന്നാണ് പറഞ്ഞത്. ഞാനത് വീട്ടിൽ വന്ന് നോക്കി. അപ്പോൾ തൊണ്ട ടോർച്ച് അടിച്ച് നോക്കുന്നതൊന്നും ഈ പറഞ്ഞ പ്രൊസീജിയറുകളിൽ വരുന്നതല്ല. എൻഡോസ്കോപ്പി മുതലായ കാര്യങ്ങളാണ് അത്തരം പ്രൊസീജിയറിൽ വരുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ കോവിഡ് പ്രതിരോധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും നാണക്കേടാണ് ഞാനിപ്പോൾ മുൻപിൽ വിവരിച്ച ഈ നേഴ്സും ഡോക്ടറും. ആരോഗ്യ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഇത്തരം വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ആളുകൾ അവരുടെ വിവരക്കേട് മൂലം, അവരുടെ അമിത ഭയം മൂലം, ഈ രോഗത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ മൂലം കാണിക്കുന്ന അവഗണന സത്യത്തിൽ വിവരക്കേടാണ്. എനിക്ക് അവരോട് വലിയ പുച്ഛം തോന്നി. അതിനാൽ ഇത് കേൾക്കുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ ഈ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, കോവിഡ് പോസിറ്റീവ് ആയ രോഗിയെ നമ്മൾ ശ്രദ്ധിക്കണം. രോഗവ്യാപനം പെട്ടെന്നായിരിക്കും, അതെല്ലാം ശരി. പക്ഷെ രോഗം വന്ന് ഭേദമായവനെ ഒരു രോഗിയെ പോലെ തന്നെ കാണുക എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ശ്രദ്ധിക്കുക, നമ്മളുടെ ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ ഈ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെയെല്ലാം കഠിനമായിട്ടുള്ള, നിസ്വാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കോട്ടം തട്ടാൻ ഇത്തരം സാഹചര്യങ്ങൾ ഇടവരുന്നുണ്ട്. എനിക്ക് വളരെ സങ്കടം വന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഒരിക്കലും കോവിഡ് പോസിറ്റീവ് ആയി അസുഖം ഭേദമായ ഒരാൾക്കും
ഇങ്ങനെയുള്ള അവസ്ഥകൾ വരാതിരിക്കട്ടെ, അതിനൊരു ബോധവൽക്കരണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് പങ്കുവച്ച ഒരു അനുഭവം കൂടി പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. വളരെ പ്രശസ്തമായ ഒരു ആശുപത്രിയിലെ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് നഴ്സിനും കുടുംബത്തിനും എല്ലാവർക്കും ഒരുമിച്ച് കോവിഡ് വന്നു. അവർ 14 ദിവസം ക്വാറന്റൈനിൽ കഴിഞ്ഞു, അസുഖം ഭേദമായി. 16-ാമത്തെ ദിവസം അവര് ആശുപത്രിയിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ എൻ്റെ സുഹൃത്ത് പറയുകയാണ്, ആ കോവിഡ് അതിജീവിച്ചു വന്ന നഴ്സിന്റെ കൂടെ ജോലി ചെയ്യാൻ കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരു സഹപ്രവർത്തകയ്ക്ക് പേടിയും ബുദ്ധിമുട്ടും. നോക്കണം, സ്വന്തം സഹപ്രവർത്തക കോവിഡ് അതിജീവിച്ച് സുഖമായി വന്നു, അവരോടൊപ്പം ജോലി ചെയ്യാൻ അവർക്ക് മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പേടിയും പ്രയാസവും. എൻ്റെ സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് അവർ വളരെ ഉചിതമായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്തു. അതിനാൽ പാവപ്പെട്ട ആ രോഗം ഭേദമായ നഴ്സ് ഈ കാര്യം അറിയാനിട വന്നില്ല, അല്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത്രയും സമയം നിങ്ങളോട് സംസാരിച്ചത് സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. അനുഭവിച്ചവർക്കേ അതിൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കാർക്കും ഈ രോഗം വരാതിരിക്കട്ടെ, പക്ഷേ വന്ന് ഭേദമായവരെ നമ്മുടെ അറിവില്ലായ്മ മൂലം അവഗണിക്കാതിരിക്കുക എൻ്റെ ഒരു അപേക്ഷ മാത്രമാണ്. ഒരിക്കൽ കൂടി, ആർക്കും ഈ രോഗം വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ രോഗത്തിൻ്റെ അവസ്ഥകൾ ലോകത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറിക്കിട്ടുവാൻ പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.